ഏകദേശം കൊച്ചി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പൂർണ്ണമായിട്ടും പുകയൊക്കെ അടങ്ങി നമ്മുടെ തീയൊക്കെ അണഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുകയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിന് എടുത്തു പറയേണ്ടതായിട്ട് കേരള ഫയർ റെസ്ക്യൂ സർവീസിനെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നാണ് അവരുടെ ഒരാഴ്ചത്തെ നീണ്ട പരിശ്രമത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീ അണച്ച് നമ്മുടെ കൊച്ചിയെ പഴയ സ്ഥിതിയിലോട്ട് വീണ്ടും കൊണ്ടുവരാൻ കഴിയുന്നത്. എന്നാൽ പൂർണ്ണമായിട്ട് ഇപ്പോഴും കൊച്ചി പഴയ സ്ഥിതിയിൽ എത്തിപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ആ വിഷപ്പുക ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന് കുട്ടികൾക്കും വലിയവർക്കും ഗർഭിണികൾക്കും ഒക്കെ അസുഖങ്ങളും അസ്വസ്ഥതകളും ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായും ആ വിഷവാതകം ഇപ്പോഴും ഭൂമിയിൽ തങ്ങി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഫലം ശരിക്കും പറഞ്ഞാൽ കാലക്രമേണയും മാറാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരാഴ്ച നീണ്ട കാലത്തെ നമ്മുടെ കേരള ഫയർ റെസ്ക്യൂ സർവീസിനെ നമുക്ക് നീണ്ട ബിഗ് സലൂട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ അവരുടെ ജീവനും ജീവിതവും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരാഴ്ചക്കാലം അവരിവിടെ കഠിന പ്രയത്നം നൽകിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ ഏകദേശം നമുക്ക് നോക്കി അറിയാൻ പറ്റും, എങ്ങും തന്നെ പുകയിലെത്തിയൊന്നുമില്ല, ഒന്നുമില്ല, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇപ്പൊ നമ്മള് കൊച്ചി സുരക്ഷിതത്തിൽ എത്തിയെന്നാണ് പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും എത്തിയില്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് ചെറിയ സ്മെല്ലൊക്കെ പുക നോക്കാൻ ഉപയോഗപ്പെടുന്നില്ല, ഇല്ലില്ല. അപ്പൊ പിന്നെ ഏകദേശം നമ്മള് ഓക്കെ, ഫയർഫോഴ്സിന്റെ ഒരു എഫർട്ട് എടുത്ത് നമ്മൾ പറയണം, ഒരു ശരിക്ക് നല്ലോണം കിടന്നു എടുത്ത് പറയേണ്ട ഒന്നാണ് ഫയർഫോഴ്സുകാരുടെ, അല്ലെങ്കിൽ ആ മനുഷ്യ ജീവനുകൾ തന്നെ അവർ കൈ പിടിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു സേവനം നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ ഫയർഫോഴ്സും പിന്നെ കോർപ്പറേഷന്റെ ജോലിക്കാരും പിന്നെ ഈ ഇതൊക്കെ ഓപ്പറേറ്റർ ഹിറ്റാച്ച് ഉള്ള ഇതൊക്കെ വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ആളുകൾ അവരൊക്കെ അഹോരാത്ത രാത്രിയൊക്കെ ശരിക്കും നമ്മുടെ കാണുന്നുണ്ടായി. രാത്രി എന്നൊക്കെ ഭയങ്കര പുകയായിരിക്കും, അവരുടെ ക്യാബിന്റെ അകത്താണ് നിൽക്കണേക്ക. അപ്പൊ അവർക്കും ഒരുപാട് എഫക്ട് ചെയ്ത് പോകുകയും കാര്യങ്ങളൊക്കെ. അവരെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ടീം വർക്കായിരുന്നു ഇവിടെ, നല്ല ഭംഗിയായിട്ട് എല്ലാം കൊണ്ട് നല്ല സർക്കാർ വിജയത്തിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. തീർച്ചയായിട്ടും എത്തിയല്ല, സർക്കാരിന്റെ ഒരു ഏകോപനം കൂടെ ആയപ്പോഴാണ് കാര്യങ്ങൾ ഫാസ്റ്റ് ആയത്. സർക്കാരിന്റെ ഏകോപനമായപ്പോ കാര്യങ്ങൾ പാസ്റ്റായി, അവരുടെ അനാസ്ഥയും കൂടെ അല്ലേ ഇങ്ങനെ ഒരു ഇത് കത്തി ഉണ്ടാകാനുള്ള ഒരു കാരണക്കാർ അവരും കൂടെ അല്ലേ. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് തീ പിടിച്ച നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോഴും എങ്ങനെയാണെന്ന് കേരളത്തിന്റെ പല ജില്ലയിൽ നിന്നുള്ള കേരള ഫയർ റെസ്ക്യൂ സർവീസ് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വീണ്ടും കുറച്ചേറെ പേർ അവർ മടങ്ങി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഹനത്തിൽ ഒരുപാട് ആഹ്ലാദത്തോടുകൂടി അവർ വന്ന ഭൗത്യം നിർവഹിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെ അവർ മടങ്ങി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും അതുപോലെ നമ്മുടെ സർക്കാരും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ കൊച്ചിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച നീണ്ടു നിന്ന കഠിന പ്രയത്നത്തോടുകൂടി അവർ കൊച്ചിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇപ്പൊ പുകയൊക്കെ അടങ്ങി ഒരുവിധം നോർമലായി വന്നിരിക്കുന്നുണ്ട് ഈ ബ്രഹ്മപുരം. അതുപോലെ തന്നെയാണ് പറയേണ്ടതാണ് നമ്മുടെ ഈ കേരളത്തിലെ സർക്കാരിന്റെ തന്നെ ഒരു വലിയ ഒരു കഠിന പ്രയത്നം ഇതിനകത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ കൊച്ചി പൂർണ്ണസ്ഥിതിയിലെത്തിയെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. കാരണം ആ വിഷവാതകം ഭൂമിയിൽ തങ്ങി നിൽക്കുന്നിടത്തോളം കാലം കുഞ്ഞുകുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ഇനിയും ഒരു ആപത്ത് വരാതിരിക്കാൻ നമ്മുടെ കൊച്ചിയെ സംരക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിൽ നിന്നും സാഗ ടിവിക്ക് വേണ്ടി കാർത്തിക.